മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. യേശുവിൽ സ്നേഹമുള്ളവരെ, ഇത് നമുക്കായി ദൈവം നൽകിയ ഒരു ദിനമാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവമായ കർത്താവിന് നന്ദി അർപ്പിക്കാം. ഓരോ ദിനവും നമ്മുടെ ആയുസ്സിലേക്ക് ഏറെ പ്രതീക്ഷകളോടെയാണ് ദൈവമായ കർത്താവ് നെയ്ത് ചേർക്കുന്നത്. കർത്താവിൻ്റെ ആ വലിയ തിരുഹിതത്തിലേക്ക് ഉയർന്ന് ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓരോ ദിനവും അനുഗ്രഹമാകുന്നത് നാം കർത്താവിൻ്റെ കരം പിടിച്ച് നടക്കുമ്പോഴാണ്. ദൈവ വഴികളിൽ സഞ്ചരിക്കുവാൻ, കർത്താവിനോടൊത്തായിരിക്കുവാൻ ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രഭാതം വരുന്ന ശുശ്രൂഷ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിതമാണ്. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ് ഈ ശുശ്രൂഷ. ഓരോ പ്രഭാതത്തിലും അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ, ഓരോ പ്രഭാതത്തിലും ദൈവിക പ്രചോദനങ്ങൾ നൽകി നമ്മെ ശക്തിപ്പെടുത്തുവാൻ ഈ ശുശ്രൂഷയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രഭാതം വരുന്ന ശുശ്രൂഷയെയും ഇതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് നമുക്കൊന്നായി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലാണിരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ, പാപുകളാ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ശലതാദികൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർമേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ. ഞങ്ങളുമീ മണ്ണിൽ യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം കേൾക്കുവാൻ, വചനം ഗ്രഹിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും കഴിവുള്ളവരാക്കുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളെ വചനം കേൾക്കുവാൻ, ഉത്തിതനായ ഈശോയെ തിരിച്ചറിയുവാൻ തക്കവിധം തുറന്നു നൽകിയത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനോട് ഈ പ്രഭാതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് നീ എഴുന്നള്ളി വന്ന് ഞങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്ന വചനങ്ങളെ സ്വീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരെയും ശക്തരാക്കണമേ എന്ന്. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു.
നിത്യവും ഞങ്ങളോടൊപ്പമായിരിക്കുവാൻ സ്വർഗത്താൽ ഞങ്ങളിലേക്ക് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ നിമിഷങ്ങൾ ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനങ്ങൾക്ക് യഥാവിധി കാതോർക്കുവാനും ആ വചനങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുവാനും ആ വചനത്തിലൂടെ ഈശോ ഞങ്ങൾക്കായി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന തിരുഗിതത്തെ സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാവേ അവിടെ ഞങ്ങളെല്ലാവരെയും ശക്തരാക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെ, ചിന്തയെ, മനസ്സിനെല്ലാം പരിശുദ്ധാത്മാവേ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ വചനം കേൾക്കാനായി പ്രാർത്ഥനാപൂർവ്വം നമുക്കൊരുങ്ങുമ്പോൾ, ഇന്ന് ദിനം വളരെ പ്രത്യേക നിയോഗമായി ലോകമെമ്പാടും എയ്ഡ്സ് രോഗത്താൽ വേദനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. സമൂഹത്തിൻ്റെ വലിയ അവഗണനകൾക്കും വളരെ ഒറ്റപ്പെട്ട ഏകാന്തതയുടെ അനുഭവത്തിലൂടെ എല്ലാം കടന്നു പോകുന്നവരാണ് എയ്ഡ്സ് രോഗികളായിട്ടുള്ള എല്ലാ മക്കളും എന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ വലിയ കാരുണ്യ സ്നേഹം അനേകരിലൂടെ അവരിലേക്ക് കരകവിഞ്ഞൊഴുകുവാൻ, ജീവിതത്തിൻ്റെ ഈ വേദനാപൂർവകമായ അവസ്ഥകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ കൃപയും അവർക്ക് ശക്തിയായി തീരുവാൻ ദൈവം ഇടവരുത്തണമേ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം നമുക്ക് കേൾക്കാം. യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7:1-13 വരെയുള്ള തിരുവചനങ്ങളാണ് ഇതിനും ഈശോ നമുക്ക് വിചിന്തനത്തിനായി നൽകുന്നത്. നമുക്ക് പ്രാർത്ഥനയോടെ തിരുവചനങ്ങൾക്കായി കാതോർക്കാം. ഫരിസേയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യം അനുസരിച്ച് ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്തു നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ശാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസേയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത്? അവൻ പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ, നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ച് പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് കുർബാൻ, അതായത് വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ അത് മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു, ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രായോഗികമായ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് കർത്താവ് ഇന്നത്തെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ വിമർശനങ്ങളുമായി ഫരിസേയരും നിയമജ്ഞരുമെല്ലാം ഈശോയെ സമീപിക്കുന്നതിനെ കുറിച്ചാണ് വചനത്തിൽ നമ്മൾ ശ്രവിച്ചത്. അവർ വന്ന് ഈശോയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ, നമ്മുടെ പിതാക്കന്മാരുടെ പാരമ്പര്യം ലംഘിക്കുന്നത്? കാരണം പൂർവികന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. യഹൂദ മതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പാരമ്പര്യമാണ്. പുറത്തുനിന്ന് പുറത്തുപോയി യാത്രയ്ക്ക് പോയി ഭവനത്തിൽ വരുമ്പോൾ ദേഹശുദ്ധി വരുത്താതെ ആരും ഭക്ഷണത്തിനിരിക്കാറില്ല, ആരും ഭവനത്തിൽ കയറി മറ്റൊരു കാര്യത്തിലും ഉൾപ്പെടാറില്ല. എന്തുകൊണ്ടാണ് നിൻ്റെ ശിഷ്യന്മാർ ഇങ്ങനെയുള്ള പാരമ്പര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിൻ്റെ ചില വ്യവസ്ഥിതികൾ, ചില സമൂഹത്തിൻ്റെതായ ചില കീഴ്വഴക്കങ്ങൾ ലംഘിക്കുന്നത് എന്ന് ഈശോയോട് ചോദിക്കുക? അപ്പോഴാണ് ഈശോ ഈ വചന വെളിച്ചത്തിൽ, ഇവരുടെ ചോദ്യത്തിൻ്റെ വെളിച്ചത്തിൽ വളരെ ശക്തമായും വ്യക്തമായും ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി നൽകുന്നത്.
ഈശോ അവരോട് ഈ ചോദ്യം കേട്ടപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, കപട നാട്ടിക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യ എത്രയോ വർഷം മുമ്പ് തന്നെ പ്രവചിച്ചിരിക്കുന്നു. ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. യേശയ്യയുടെ പ്രവചനം നിങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ച് എത്രയോ സത്യമാണ്, എത്രയോ ശരിയാണ്. ഇതാണ് ഈശോ ഈ വചനത്തിലൂടെ അരുൾ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഫരിസേയരുടെയും നിയമജ്ഞരുടെയും യഹൂദ പാരമ്പര്യത്തിൽ അവരുടെ ജീവിതത്തിൽ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് ഏതാണ്ട് 1000-ലേറെ ശുദ്ധീകരണ കർമ്മങ്ങൾ അവർക്കുണ്ടായിരുന്നു. വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ ഓരോ യഹൂദനും കടന്നു പോകേണ്ട ശുദ്ധീകരണ കർമ്മങ്ങളെക്കുറിച്ച്, അത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ശുദ്ധീകരണ കർമ്മങ്ങളുണ്ടായിരുന്നു. പ്രസവം കഴിഞ്ഞ് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത ഒരു സ്ത്രീ കടന്നു പോകേണ്ട വളരെ പ്രത്യേകമായ ശുദ്ധീകരണ കർമ്മങ്ങളുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശുദ്ധീകരണ കർമ്മങ്ങളുണ്ടായിരുന്നു. ഭവനത്തിലെ പ്രധാന കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങുന്നതിന് മുമ്പ് കടന്നു പോകേണ്ട ശുദ്ധീകരണ കർമ്മങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ഒത്തിരിയേറെ 1000-ലേറെ ശുദ്ധീകരണ കർമ്മങ്ങൾ യഹൂദ മതത്തിൻ്റെ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് ഈ നിയമങ്ങളായിരുന്നു അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനം. ഈ നിയമങ്ങളോടുള്ള വിശ്വസ്തതയായിരുന്നു അവരുടെ ആ യഹൂദ മതത്തെ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തിയിരുന്നത്. എന്നാൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഇതെല്ലാം ലംഘിക്കുന്നത് കണ്ടപ്പോൾ, കർത്താവ് അതിനെയെല്ലാം വെല്ലുവിളിക്കുന്ന തരത്തിൽ പ്രബോധനങ്ങൾ നൽകുന്നത് കണ്ടപ്പോൾ, ഉപമകളിലൂടെയും അതുപോലെ മറ്റു പല പ്രബോധനങ്ങളിലൂടെയെല്ലാം ഈശോ പരോക്ഷമായി ഈ യഹൂദ മതത്തിൻ്റെ കാപട്യത്തിലേക്ക് വിരൽ ചൂണ്ടി സംസാരിച്ചപ്പോൾ അത് അവർക്ക് ഏറെ അസ്വസ്ഥതയുണ്ടാക്കി. അതുകൊണ്ടാണ് യഹൂദരും ഫരിസേയ പ്രമാണിമാര് നിയമജ്ഞരെല്ലാം ഈശോയ്ക്കെതിരായി മാറുന്നത്. എന്നാൽ ഈശോ വളരെ വ്യക്തമായി കർത്താവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം അവരെ പഠിപ്പിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ പാരമ്പര്യങ്ങൾക്ക് വേണ്ടി കൗശലപൂർവം ദൈവവചനത്തെ അവഗണിക്കുന്നു. ഇതാണ് ഈശോ അവരോട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ഈ വചനത്തിൻ്റെ കണ്ണാടിയിലൂടെ നമ്മൾ നോക്കിയാൽ, ഈ വചനത്തിൻ്റെ കണ്ണാടിയിലൂടെ നമ്മൾ ചിന്തിച്ചാൽ, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും അനേകം പാരമ്പര്യങ്ങൾ ദൈവവചനത്തെ മറുതലിക്കുന്ന തരത്തിൽ, ദൈവസ്നേഹത്തെ കാറ്റിൽ പറത്തുന്ന തരത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇത് ഈ കാലയളവിൽ പലപ്പോഴും ഇന്ന് സമൂഹത്തിൽ മനുഷ്യർ സത്യസന്ധമായി നീതിനിഷ്ഠമായ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ പലരും ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ അടുത്തിടയ്ക്ക് ഏറെ ചർച്ചാ വിഷയമായ ഒരു വാർത്ത, ഒരു നിയമ ഭേദഗതി സുപ്രീം കോടതി വരുത്തുകയുണ്ടായി. അത് മുസ്ലിം സമുദായത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. അത് സുപ്രീം കോടതിയുടെ വിധിയിൽ മുത്തലാഖ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി മുസ്ലിം സമുദായത്തിലുണ്ടായിരുന്നു. മുത്തലാഖ് ചൊല്ലി ഒരു ഭാര്യയെ ഒരു മുസ്ലിം സഹോദരന് 3 പ്രാവശ്യം അത് ചൊല്ലി ഉപേക്ഷിക്കാം. അത് നിയമം അനുശാസിക്കുന്ന, അതിന് നിയമാനുസൃതമായി ചെയ്യുന്ന കാര്യമാണ്. പിന്നീട് ആ ഭാര്യയ്ക്ക് ആ ഭർത്താവിൻ്റെ മേലെ യാതൊരു അവകാശം ഉണ്ടാകുകയില്ല, ആ ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപെടേണ്ടി വരും എന്നുള്ള വ്യവസ്ഥിതിയാണ്. ഇതിനെയാണ് സുപ്രീം കോടതി ഭേദഗതി വരുത്തി ഇനി മുതൽ ഇത് പ്രാബല്യത്തിലുണ്ടാകില്ല. കാരണം മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളോട് കാണിക്കുന്ന അനീതിയാണ്, വിവേചനമാണിത്. ആ സ്ത്രീകൾക്കും തീർച്ചയായിട്ടും അവകാശമുണ്ട്. അതുകൊണ്ട് ഒരു ദിനം ഒരു ഭർത്താവിനെ കേവലം ഇങ്ങനെ മൊഴിചൊല്ലി ഉപേക്ഷിക്കാൻ സാധ്യമല്ല എന്ന് സുപ്രീം കോടതി കണ്ടെത്തുകയും അങ്ങനെ ഒരു നിയമ ഭേദഗതി വരുത്തുകയും ചെയ്തത്. പ്രിയമുള്ളവരെ, സത്യത്തിൽ ഒരു പാരമ്പര്യത്തിൻ്റെ പുറകിൽ ഒളിഞ്ഞിരുന്ന അനീതിയെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് സുപ്രീം കോടതി നിയമ ഭേദഗതി വരുത്തിയത്. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും ഇന്ന് നമ്മൾ ഓരോരുത്തരും മുറുകെ പിടിക്കുന്ന പാരമ്പര്യങ്ങൾ എത്രമാത്രം നമ്മെ ദൈവത്തിലേക്കും, അത് നീതിപൂർണമായൊരു ജീവിതത്തിലേക്കും, സഹോദരങ്ങളോടുള്ള സ്നേഹത്തിലേക്കും നമ്മെ നയിക്കുന്നതാണ് എന്ന് ചിന്തിക്കാനും കണ്ടെത്താനും നമ്മളായിരിക്കുന്ന സമൂഹ ജീവിതത്തെ നവീകരിക്കുവാനുള്ള വലിയ ബാധ്യതയും ഉത്തരവാദിത്വവും വിളിയും ദൈവമായ കർത്താവ് നാം ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് നൽകുന്നുണ്ട്. കർത്താവ് വചനത്തിൽ വചനം ഉദ്ധരിക്കുമ്പോൾ, ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ഈശോ യഹൂദ മതത്തിൽ നിലവിലിരുന്ന ഒരു കാര്യത്തെക്കുറി ഈശോ വിരൽ ചൂണ്ടി സംസാരിക്കുന്നുണ്ട്. അതായത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന 4-ാമത്തെ ദൈവകൽപ്പനയുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ അപ്പനമ്മമാരെ ശുശ്രൂഷിക്കണം, പരിചരിക്കണം, അവർക്ക് അർഹമായതെല്ലാം മക്കൾ എന്ന നിലയിൽ മാതാപിതാക്കൾക്ക് നൽകാൻ കടപ്പെട്ടവരാണ് എന്ന് വചനം
നാലാം പ്രമാണം നമ്മെ ഓരോരുത്തരെയും നിർബന്ധിക്കുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതിന് വിപരീതമായി ഏതെങ്കിലും ഒരു മകനോ മകളോ അപ്പനോടോ അമ്മയോടോ പറയുകയാണ്, അപ്പനോടും അമ്മയോടും അവർ പറയണം, മാതാപിതാക്കളോടുള്ള നിങ്ങളോടുള്ള ഞങ്ങളുടെ കടമ അത് കുർബാനാണ്, വഴിപാടാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആ മകനോ മകളോ മാതാപിതാക്കൾക്ക് അപ്പനോ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നൽകാനുള്ളത് വഴിപാടാണ്, ഞാനത് പള്ളിയിലെ നേർച്ചപ്പെട്ടിയിൽ കൊണ്ടുപോയിട്ടു, ഞാനത് ദൈവത്തിന് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ആ കടമ അവിടെ അവസാനിക്കുകയാണ്. പിന്നെ മക്കൾക്ക് മാതാപിതാക്കളോട് യാതൊരു കടപ്പാടുമില്ല, ബന്ധവുമില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഈശോ പറയുകയാണ്, ഇപ്രകാരമുള്ള പാരമ്പര്യങ്ങൾ ദൈവ വചനത്തെയും ദൈവകൽപ്പനകളെയും അവഗണിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, തീർച്ചയായും നമ്മളെ ഓരോരുത്തരെയും വളരെയധികം ആഴത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന വചനങ്ങളാണ് ഈശോ നൽകുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് കൊണ്ടു നടക്കുന്ന ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട്. നമ്മുടെ പള്ളി പെരുന്നാളുകൾ, ഭവനങ്ങളിൽ നമ്മൾ നടത്തുന്ന നമ്മുടെ വിവാഹ ആഘോഷങ്ങൾ, നമ്മൾ ഓരോ വർഷം കഴിയും തോറും ഇങ്ങനെയുള്ള നമ്മുടെ നമ്മുടെ തിരുനാളുകൾക്കും നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന വിവാഹം തുടങ്ങിയ ആഘോഷങ്ങൾക്കൊക്കെ കൂടുതൽ പൊടിപ്പും തൊമ്മലുകളൊക്കെ നമ്മൾ ചേർത്ത് ചേർത്ത് ആഘോഷങ്ങളെല്ലാം നമ്മൾ വളരെ വളരെ വലുതാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. എന്നാൽ അപ്പസ്തോലന്മാരുടെ വചനങ്ങൾ ഓരോ സഭയ്ക്കും വിശുദ്ധ പൗലോസിലേയും മറ്റ് അപ്പസ്തോലന്മാരും എല്ലാം എഴുതുന്ന ലേഖനങ്ങൾ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. പൗലോസ്ലീഹ എല്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സഭാധനയരെ, നിങ്ങൾ ആർഭാടമായി സുഖലോലുപരായി നിങ്ങൾ ജീവിക്കുകയും ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുകളിലുള്ള ദരിദ്രരെ, പട്ടിണിയിലായിരിക്കുന്നവരെ നിങ്ങൾ പലപ്പോഴും വിസ്മരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് സത്യത്തിൽ നമ്മുടെ ഇടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതല്ലേ? നമ്മൾ ഇന്ന് ആർഭാടങ്ങൾക്ക് വേണ്ടി പണം തൂർത്തടിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ നടക്കുന്നൊരു വിവാഹ അവകാശം അത് കെങ്കേങ്ങമ്മമാക്കി തീർക്കുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് പണം ധൂർത്തടിക്കുമ്പോൾ, അത് മദ്യത്തിന് വേണ്ടി പോലും നമ്മൾ ചെലവിടുമ്പോൾ, അതെല്ലാം നമ്മുടെ ആഘോഷങ്ങളുടെ അവിഭാജ്യ ഘടകങ്ങളായി മാറുമ്പോൾ, പ്രിയമുള്ളവരെ, ഇവിടെ ദൈവത്തിൻ്റെ ദുരിഹിതം അവഗണിക്കപ്പെടുകയല്ലേ? നമ്മുടെ ചുറ്റുപാടുകളിൽ മകളെ കെട്ടിച്ചയക്കാൻ നിറവൃത്തിയില്ലാതെ വേദനിക്കുന്ന മാതാപിതാക്കൾ, രോഗികളായിട്ടും ചികിത്സ തേടാൻ നല്ല ആശുപത്രിയിൽ പോകാൻ കഴിയാതെ നിവൃത്തികേടുകൊണ്ട് വേദനിച്ചു കഴിയുന്ന രോഗികൾ, ഇങ്ങനെ വേദനിക്കുന്ന എത്രയോ പേരാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ, ഒരുപക്ഷെ അയൽപക്കങ്ങളിൽ പോലുമുള്ളത്. അവരെ ഒന്നും കാണാൻ കഴിയാതെ നമ്മൾ പലപ്പോഴും ആർഭാടങ്ങൾക്കും സുഖലോലുപതയ്ക്കും ആഘോഷങ്ങൾക്കും പള്ളി തിരുനാളുകൾക്കൊക്കെ വേണ്ടി ലക്ഷങ്ങൾ നമ്മൾ പൊടിപൊടിക്കുമ്പോൾ, ഇതിനിടയിൽ ചതഞ്ഞറിയുന്നത് ദൈവത്തിൻ്റെ വചനമല്ലേ, ദൈവത്തിൻ്റെ ദുരിഹിതമല്ലേ, നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടമല്ലേ എന്ന് തിരിച്ചറിയുവാൻ നമുക്കാകുന്നില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, ഈ കാലയളവിൽ ദൈവം പ്രകൃതിയിലൂടെയും പ്രപഞ്ചത്തിൽ നടക്കുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളിലൂടെയും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രളയങ്ങളിലൂടെയും എല്ലാം ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണത്? ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മുടെ ജീവിതമെന്നും, ദൈവദുരിഹിതത്തോട് ചേർന്ന് മനുഷ്യൻ ജീവിച്ചെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ചത്തിലെ ഓരോ മനുഷ്യൻ്റെ ജീവിതം അത് സുസ്ഥിതിയിലാകൂ എന്നും എല്ലാം കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ പരമമായ യാഥാർത്ഥ്യങ്ങളെ, വചനം നൽകുന്ന ഈ ദൈവിക പ്രചോദനങ്ങളെ നമുക്ക് ആഴത്തിൽ അതിനെ കണ്ടെത്താനും അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാൻ, നമ്മുടെ പാരമ്പര്യങ്ങളെ വചനത്താൽ നവീകരിച്ച് ദൈവത്തോട് ഒന്നാക്കി തീർക്കുവാൻ കഴിയുമ്പോഴാണ് തീർച്ചയായും നമ്മുടെ ക്രിസ്തീയ ജീവിതം അത് കൃപയുടെ, സ്നേഹത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ഒന്നായി തീരുക. ആ വലിയ അനുഗ്രഹത്തിനായി നമുക്കൊന്ന് ചേർന്ന് ഈ ദിനം ദൈവത്തോട് പ്രാർത്ഥിക്കാം. പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എൻ അന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ
ജീവതുടിപ്പിനാൽ ഇമ്പമായി ഭരണിയാകെ. ആബാ പിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഞങ്ങളൊന്ന് ചേർന്ന് പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെയും അനന്തമായ ഉടനെ സ്നേഹിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളെ കരം പിടിച്ച് അവിടെ നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവെ, ഞങ്ങൾ അനുദിന ജീവിതത്തിൽ അങ്ങേ കരം പിടിച്ച് നടക്കുവാൻ, അങ്ങേ തിരുഹിതത്തിൻ്റെ പാതയിൽ മുന്നേറുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. കർത്താവെ, വചനത്താൽ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ പോരായ്മകളെല്ലാം വചന വെളിച്ചത്തിൽ കണ്ടെത്തി കർത്താവെ തുറവിയുള്ളൊരു ഹൃദയത്തോടെ അതിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നീക്കിക്കളയുവാനും നിന്റെ വചനങ്ങളോട് വിശ്വസ്തത പുലർത്തുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവം ഞങ്ങളെ കാണുന്നത് പോലെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ തന്നെ കാണുവാൻ, ഞങ്ങളുടെ ജീവിത വഴികളെ മാർഗങ്ങളെ നിരീക്ഷിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് ഏറ്റവും പ്രസാദകരമാക്കി തീർക്കുവാൻ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് നിറയണമേ. അമ്മേ ദൈവമാതാവേ, അമ്മ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവപദ്ധതിയോടെ പ്രകാരം സഹകരിച്ചുവോ? ജീവിതത്തിൽ വലിയ സഹനങ്ങളിലൂടെയും ത്യാഗങ്ങളിലൂടെ എല്ലാം കടന്നുപോയപ്പോഴും അമ്മ ദൈവത്തോടെ എത്രമാത്രം വിശ്വസ്തതയിലായിരുന്നോ, അപ്രകാരം ദൈവത്തിൻ്റെ മക്കളായ ഞങ്ങളും വചന വഴികളിൽ വിശ്വസ്തതയോടെ മുന്നേറുന്നവരായിത്തീരുവോ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധരെ, ഞങ്ങളുടെ ജീവിത വഴികളിൽ എപ്പോഴും ക്രിസ്തു ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന എല്ലാറ്റിനോടും പൂർണ്ണമായ ആത്മാർത്ഥത പുലർത്തുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടെ പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, ദൂതന്മാരെ, ഞങ്ങളുടെ ജീവിത വഴികളിൽ എപ്പോഴും നിങ്ങൾ ഞങ്ങളോടൊപ്പമായിരിക്കണമേ. ദൈവികമായ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. എന്റെ ശത്രു എന്റെ മേൽ വിജയം നേടിയില്ല, അതിനാൽ അവിടുന്ന് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. എന്നു ഞാൻ എന്നാലെൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ.
ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ നിമിഷം ലോകമെമ്പാടും ടി വി സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് ഒരു ഹൃദയമായി ഒരു മനമായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം നമുക്കായി തുറന്ന് നൽകുന്ന മനോഹര അനുഗ്രഹ നിമിഷങ്ങളിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. കാരണം യേശുവിൻ്റെ വാഗ്ദാനം നമുക്കുണ്ട്, നിങ്ങൾ ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്കത് തരും. എങ്കിൽ ലോകത്തിൽ നമ്മളായിരിക്കുന്ന അനേകായിരങ്ങൾ യേശുനാമത്തിൽ ദൈവനാമത്തിൽ ഒന്നായി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം നമുക്ക് വേണ്ടി ദൈവം സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ ആവശ്യങ്ങളെ എല്ലാം കർത്താവിലേക്ക് ഉയർത്തി നമുക്ക് സമർപ്പിക്കാം. ലോകമെമ്പാട് വേദനകളിൽ, ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ എല്ലാമായിരിക്കുന്ന മക്കളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് ഭവനം നഷ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ, വേദനിച്ച് കഴിയുന്നവർ, നിരാലംബരായിട്ടുള്ളവർ എല്ലാവരെയും കർത്താവിൻ്റെ അനുഗ്രഹ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഭൂമിയിൽ ആരുമില്ലാത്തവരായി നാം മാറിയാലും ദൈവം നമുക്ക് ഉറപ്പുള്ള കോട്ടയാണ്, സങ്കേതമാണ് എന്ന വലിയ വിശ്വാസത്തിലായിരുന്നു കൊണ്ട് നമ്മെ ഓരോരുത്തരെയും കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നൽകി ഈ ദിനത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനങ്ങൾക്ക്, പ്രാർത്ഥനകൾക്ക് യേശുനാമത്തിൽ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷയെ വലിയ അനുഗ്രഹമായി ഓരോ ദിവസവും പ്രഭാതങ്ങളിൽ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ, ദൈവവചനത്തിൽ അനേകരം നിറയ്ക്കുവാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇനിയും തുടർന്നുള്ള നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിൽ, ചൊല്ലുന്ന ജപമാല പ്രാർത്ഥനകളിൽ, നൊവേനകളിലെല്ലാം ഈ ശുശ്രൂഷയെ ഓർക്കണമേ, സമർപ്പിക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. വളരെ പ്രത്യേകമായി ഒരു ആത്മീയ കൂട്ടായ്മയിലായിരുന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും പരസ്പരം പ്രാർത്ഥിച്ച് മുന്നേറാം. തീർച്ചയായും മരിയൻ കൂടാരങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ശുശ്രൂഷകർ, പ്രേക്ഷിത മക്കൾ രാവും പകലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സ്വർഗത്തിൻ്റെ നല്ല ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിച്ച് യഥാസമയം യഥാവിധി നിങ്ങൾക്ക് ഉത്തരം നൽകി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും വിലയേറിയ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കരുണയ്ക്കും സ്നേഹത്തിനും പാത്രമാക്കി മാറ്റുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നിങ്ങൾക്ക് ഏവർക്കും നല്ല ഒരു ദിനം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു.